ഹലോ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ സ്നാക്കാണ് ഇതിപ്പം ഇതെല്ലാത്തിൻ്റെയും കൂടി ഒരു ഒരു മിക്സ്ഡ് വെറൈറ്റിയാണ് കാരണം ഇതൊരു കട്ട്ലേറ്റിൻ്റെയും സാൻഡ്വിച്ചിൻ്റെയും ചിക്കൻ റോളിൻ്റെയും എല്ലാം കൂടി ഒരു മിക്സഡ് ഫോമാണ് ഒരു ഫ്യൂഷൻ ഫോമാണ് അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ ചിക്കനോ മീറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ വെജിറ്റബിൾസ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും കാരണം ഇതൊരു വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാകും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാളയാണ് രണ്ട് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഏകദേശം ഒരു കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു ഹാഫ് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും ചേർക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താൽ മതി ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം പാൻ എടുത്തിട്ട് ഞാൻ കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഉപ്പിടുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ആവശ്യമില്ലല്ലോ സവാളയൊക്കെ ഒരുമാതിരി ഒന്ന് വരണ്ട് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം ഇതിപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂണോളം മുളക് ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് ചിക്കനാണ് ചിക്കൻ അല്ലെങ്കിൽ ഏത് മീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ നമ്മളിത് ഇതിപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയ അതിൻ്റെ അകത്തെ ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കറിക്കകത്ത് രണ്ട് പീസ് എടുത്ത് അതിൻ്റെ അകത്ത് ഷ്രെഡ് ചെയ്തെടുത്തതാണ് ചിക്കൻ്റെ പീസ് ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മീറ്റ് വേണമെങ്കിലും എടുക്കാം അത് ഏത് കറിക്കകത്തുനിന്നാണേലും ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ അകത്തുനിന്നൊക്കെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുണ്ടാക്കി എടുക്കുകയും ചെയ്യാം ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ആണ് എടുക്കുന്നതെങ്കിൽ ചിക്കൻ കുറച്ച് കുരുമുളകും ഉപ്പും ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞളും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ചിക്കൻ പീസ് ചിക്കൻ്റെ ഷ്രെഡ് ചെയ്ത ചിക്കൻ കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഞാൻ കുറച്ച് ക്യാരറ്റ് മാത്രം ചേർക്കുന്നുണ്ട് തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതുപോലെ കുറച്ച് ക്യാരറ്റോ പിന്നെ വേണമെങ്കിൽ ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് പച്ചക്കറി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ക്യാരറ്റൊക്കെ ചേർത്ത് കുറച്ച് കളർഫുള്ളായിട്ടും കിട്ടും നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഇനി എരിവ് കുറച്ചും കൂടിയൊക്കെ വേണം എന്നൊക്കെ ഉള്ളവർക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക ഇനി ഉപ്പ് കുറച്ചുകൂടെ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എടുക്കേണ്ടത് ബ്രെഡാണ് ബ്രെഡ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് രണ്ട് പെയറായിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞത് സൈഡ് കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കോണിക്കലായിട്ടൊന്ന് സൈഡ് ഒരുമാതിരി ഒന്ന് ഒരു ഷേപ്പിൽ ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് മാറ്റിയ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മൾ കളയരുത് ഇത് വെച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം അപ്പം ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നോക്കി നിങ്ങൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കേൾക്കാം ഇനി നമുക്ക് ഒരു രണ്ട് മുട്ട ഞാൻ ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം അപ്പോൾ ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് എടുക്കുക രണ്ട് മുട്ട എടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക എണ്ണ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ബ്രെഡിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് നമുക്ക് ബ്രെഡിൽ ചേർക്കാം ഈ രീതിയിൽ നമുക്ക് അത് നമുക്ക് വെച്ച് കൊടുക്കാം അത് ഈ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കണം ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സൈഡ് എല്ലാ സൈഡിലും കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടേക്കാം നമുക്കിതൊന്ന് ഒന്ന് കൂട്ടിപ്പിടിപ്പിക്കേണ്ടതാണ് മേളത്തെ ലെയറ് നമുക്ക് അതിൻ്റെ പുറത്ത് വയ്ക്കാം മേളത്തെ ലെയർ വെച്ചിട്ടും നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒരു തവി കൊണ്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അതപ്പോൾ കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് ഇനി നമ്മുടെ
നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടയിൽ നമുക്ക് ഈ ഇപ്പോ നമ്മൾ കൂട്ടിപ്പിടിപ്പിച്ച ബ്രെഡ് എല്ലാ സൈഡും വെക്കണം അതായത് പ്രത്യേകിച്ച് ഈ നാല് എഡ്ജസ് ആണ് അത് വിണ്ട് പോകാതിരിക്കാൻ ഇത് നന്നായിട്ട് കവർ ചെയ്താലേ ഒരു കോട്ടിംഗ് ഉണ്ടായാലേ അത് വിട്ട് പോകാതിരിക്കുകയുള്ളൂ ഇങ്ങനെ നാല് സൈഡും വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ട് വെക്കാം അതും മെയിൻ ആയിട്ടും ഇതുപോലെ നാല് സൈഡും വെക്കണം പിന്നെ ഒരു ഭംഗിക്ക് നമുക്ക് മേളം താഴെയും കൂടെ വെച്ച് കൊടുക്കണം ഇത് കറക്റ്റായിട്ടും ഈ മുട്ടയുടെ ഇതുമായിട്ട് ബൈൻഡ് ചെയ്തിരുന്നാലേ ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുപോകും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് ഇത് മുഴുവനും മുങ്ങിക്കിടക്കുന്നില്ല ഇതൊരു ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്തിരിക്കുന്നത് ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഹെൽത്തിയർ ഓപ്ഷനിലാണ് ഞാൻ ഷാലോ ഫ്രൈ പോലെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഗ്യാസ് ആദ്യം നമ്മൾ ഇടുമ്പം നല്ല ഫ്ലെയിമിൽ ഇടണം അതായത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ ഞാൻ ഒരു സൈഡ് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് ഇത് പെട്ടെന്നാകും അപ്പം ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് എടുക്കാം ഇത് ഏകദേശം ആയിട്ടുണ്ട് രണ്ട് സൈഡും മുറിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറിലോട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത പീസും കൂടെ വയ്ക്കാം ഇനി അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ പീസ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ പോലെ മുകളിലൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മുട്ടയിലൊന്ന് നന്നായിട്ട് മുക്കി നേരത്തെ പോലെ തന്നെ എല്ലാ സൈഡും അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ തന്നെ ചെയ്യാം ഇനി നമുക്ക് ഈ രണ്ട് പീസിൻ്റെയും എഡ്ജ് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഒട്ടി നിന്നോളൂ ഈ സൈഡും നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ച് ഇത് ചെയ്യണം ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് എണ്ണയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കണം അതല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ചൂടിൽ നല്ല ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് വറുത്തെടുക്കണം അതായത് ഒരു ഒരു ഇപ്പം തന്നെ ആയി കാണും ഒരു 30 seconds പോലും ആയെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇതിപ്പോൾ ഒരു 30 seconds പോലും ആയി കാണത്തില്ല അതിന് മുമ്പ് ഞാൻ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല ചൂടിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് നേരത്തെ പോലെ തന്നെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ് ഇതിപ്പോൾ ലാസ്റ്റ് പീസ് ബ്രെഡാണ് ഇതിപ്പോൾ നമ്മൾ ഞാൻ ഫില്ലിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞു ഇനി ഞാനിതുപോലെ നേരത്തെ ഞാൻ തവി കൊണ്ടാണ് പ്രസ് ചെയ്ത് കൊടുത്തത് നമുക്ക് കൈകൊണ്ട് ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും നന്നായിട്ട് അമങ്ങിയിരുന്നോളും പിന്നെ അത് വിട്ടു പോരത്തില്ല അതിന് ഞാൻ 3 pieces ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്തിട്ട് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം ഇതിപ്പോൾ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ അകത്തെ ഫില്ലിങ്ങും കാണാം കുറച്ച് ക്യാരറ്റും കുറച്ച് നല്ല ചിക്കൻ്റെ ആ ഒരു 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 പെർഫെക്റ്റ് ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിലിപ്പോൾ എന്താ പേര് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഇതിപ്പോൾ ഒരു ഫ്യൂഷൻ പോലെയാണ് ചിക്കൻ സാൻഡ്വിച്ചും കട്ട്ലേറ്റും ചിക്കൻ റോളും എല്ലാം കൂടെ കൂടിയ ഒരു ഐറ്റമാണ് അപ്പം ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാനൊരു വെറൈറ്റി ചിക്കൻ സ്നാക്ക് എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്